കൂട്ടുകാരെ, നമസ്കാരം. എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്? ഉരുണ്ട് സുന്ദരിയായ എന്നെ അറിയില്ലേ? പേര് പറഞ്ഞാലറിയും. കൊറോണ, അതാ എൻ്റെ പേര്. അയ്യോ, എന്തു പറ്റി? നിങ്ങളിൽ ചിലരുടെ മുഖം ആകെ മാറിയല്ലോ. ഓ, അറിയാം, എന്നെ പേടിയാണല്ലേ. കൊറോണ ബോധവൽക്കരണത്തിന് വ്യത്യസ്തമായ ഒരു മാധ്യമം സ്വീകരിച്ചിരിക്കുകയാണ് ഡോക്ടർ പ്രീത സുരേഷ്. കൊറോണ വൈറസ് തന്നെ തൻ്റെ ആത്മകഥ പറയുന്ന രീതിയിൽ വളരെ വ്യത്യസ്തതയാർന്നതും തികച്ചും ശാസ്ത്രീയവുമായ രീതിയിലാണ് സോഷ്യൽ മീഡിയ വഴി ഈ കഥ കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. എറണാകുളം പുതുത്തലോട്ടം മഹാദേവ ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ കുട്ടികൾക്കായി ഗീത ക്ലാസ് എടുക്കുന്ന ഡോക്ടർ പ്രീത കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ മെറൈൻ ബയോളജിയിൽ ഗവേഷണം നടത്തുകയാണ്. ലോക്ക്ഡൗൺ ആയതോടെ ഗീത ക്ലാസ്സുകൾ വാട്സപ്പ് വഴിയായി. ഗുരുമുഖത്തു നിന്നും അറിവുകൾ നേരിട്ട് സ്വീകരിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന വിശ്വാസ്യതയും പ്രായോഗികതയും മുന്നിൽ കണ്ടാണ് കുട്ടികൾക്കായി കൊറോണ തന്നെ കഥാപാത്രമായി വന്ന് കഥ പറയുന്ന ശൈലി തിരഞ്ഞെടുത്തതെന്ന് ഡോക്ടർ പ്രീത സുരേഷ് പറയുന്നു. വേറെ ഒരു രഹസ്യം പറയട്ടെ, നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ. ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഞാൻ ചൈനയിലെ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നോ മറ്റോ ചാടിപ്പോന്നു എന്നാണ്. പക്ഷേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരാണെന്നറിയോ? നമുക്കറിയാം, COVID-19 എന്ന് പറയുന്ന ഒരു മഹാവ്യാധി ലോകത്തെ മുഴുവനും ഗ്രസിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ പറയുന്ന മഹാവ്യാധിയെക്കുറിച്ചിട്ട് പല ആശങ്കകളും ഭയവും കുട്ടികളിലും ഉണ്ടായിരിക്കും. അതിനെ ദൂരീകരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് കൊറോണ എന്ന് പറയുന്ന ഈ കഥയ്ക്ക് ജന്മം നൽകിയിരിക്കുന്നത്. ഇതിൽ സംസാരിക്കുന്നയാൾ കൊറോണ തന്നെയാണ്. കാരണം അവനവനെക്കുറിച്ച് പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം, ഏറ്റവും വിശ്വാസയോഗ്യവുമായിരിക്കുക, പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ. ഇനി ഇതിലൊരു സന്ദേശവും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു, പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച്. കാരണം പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ രോഗവും വന്നിരിക്കുന്നത്, മനുഷ്യനെ ഓർമ്മപ്പെടുത്താനായിട്ട്. കാരണം മനുഷ്യനാണ് ലോകത്തിൽ ഏറ്റവും വലിയ ആളെന്ന് പലപ്പോഴും മനുഷ്യൻ അഹങ്കരിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയായിട്ട് ഈ രോഗത്തെ നമുക്ക് കാണാം. ഈ ഒരു ആശയം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് കൊറോണ എന്ന് പറയുന്ന ഈ കൊച്ചുകഥ കുട്ടികൾക്കായിട്ട് സമർപ്പിച്ചത്. ആദ്യമായാണ് ഡോക്ടർ പ്രീത കഥാരചനയിൽ കൈവയ്ക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പാഠവും അവസരോചിതമായി കഥയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ശരത് ചാത്തനാട്ടാണ് ഇതിന് ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരിക്കുന്നത്. സമ്പദ് ഫൗണ്ടേഷൻ കേരളയുടെ യൂട്യൂബ് ചാനലിലൂടെ നിരവധി പേരാണ് ഈ കഥ കണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചു നാളും കൂടി വീട്ടിൽ തന്നെ ഇരിക്കില്ലേ? ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണാൻ ഇടവരല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പോട്ടെ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നമസ്തേ. ഈ ന്യൂസ് കോഴിക്കോട്.